അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു മീൻകോളം ഉണ്ടാക്കുന്ന ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട് ഗായ്സ്, അതെന്താന്ന് വെച്ചാൽ ഇതിൽ ഫുള്ള് വീഡിയോയും കിട്ടിയിട്ടില്ല. ചില വീഡിയോസൊക്കെ ഡിലീറ്റായി പോയിട്ടുണ്ട്, ഫുള്ള് വീഡിയോയും ഇതിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാനുള്ള വീഡിയോ കൊണ്ടാണ് ഈ മീൻകോളം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമ്മൾ കുളത്തിൻ്റെ അളവ് എടുത്തിട്ട് കുളം എങ്ങനെ ഉണ്ടാക്കേണ്ടി എന്നുള്ള അളവ് എടുത്തിട്ട് കോല് കുത്തി കുറ്റി അടിച്ചിട്ട് അതിനനുസരിച്ച് കുഴിക്കണം. അതിനായിട്ട് കുറ്റി ഉണ്ടാക്കുകയാണ് ഞങ്ങൾ. ഇവിടെ ഇങ്ങനെ കുറേ മരം മുറിക്കുകയാണ് ഞങ്ങൾ. നമ്മളിതവിടെ കുഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പകുതി മുക്കാലോളം നമ്മളിവിടെ കുഴിച്ചു. റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് നമ്മളിവിടെ കുഴിക്കുന്നത്. നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചതുരത്തിലൊക്കെ കുഴിക്കാം. കറക്റ്റ് പ്ലാൻ ഇട്ടിട്ട് വേണം കുഴിക്കാൻ. കുറ്റി അടിച്ചിട്ട് കുഴിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഴത്തിൽ നിങ്ങൾക്ക് കുഴിക്കാൻ പറ്റും. സൈഡുകളൊക്കെ കോർണറുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് കുഴിച്ചത്. ഇങ്ങനെ കോല് കൊണ്ട് കുത്തിയാണ് കുഴിച്ചത്. അങ്ങനെ ഞങ്ങൾ 2-3 അടി ആഴത്തിൽ ഞങ്ങൾ കുഴിച്ചു. ഇനി അതിൽ കുഴിച്ചോടുത്ത് ചാക്കിട്ട് ഷീറ്റ് വിരിക്കും. അങ്ങനെയാണ് നമ്മൾ കുളം ഉണ്ടാക്കുന്നത്. കുഴിച്ച സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ചാക്കുകൾ ഇട്ട് വെച്ചു. അങ്ങനെ ഫുള്ള് ചാക്ക് വിരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ഷീറ്റ് വിരിച്ചു. ഷീറ്റ് വിരിച്ചിട്ട് വെള്ളമൊക്കെ ഷീറ്റിന് ലീക്ക് ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അതിൽ വെള്ളം നിറച്ചു. അപ്പോൾ ഞങ്ങളുടെ ഷീറ്റിന് ലീക്കൊന്നുമില്ല. ഫുള്ള് വെള്ളം നിറച്ചിട്ടുള്ള ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ ആയിരിക്കും നമ്മളെ കുളം റെഡി ആയി കഴിഞ്ഞാൽ. എന്നിട്ട് ഞങ്ങൾ കുളത്തിലേക്ക് ഇടാൻ മീനുകൾ വാങ്ങി. നെട്ടറും അനാബസും ഒക്കെയാണ് വാങ്ങിയത്. ഇത് മീനിട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള നമ്മളെ കുളത്തിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ മീനുകളൊക്കെ വലുതാവുന്നുണ്ട്. സാധാ കടകളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന മീൻ തീറ്റ തന്നെയാണ് ഇതിനും ഞങ്ങൾ കൊടുക്കുന്നത്. ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.